നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വീഡിയോ കാണണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. എന്നാൽ 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ IPO വന്നിരിക്കുകയാണ്. ഭാരതി ഹെക്സാകോം ലിമിറ്റഡ് എന്ന എയർടെല്ലിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു കമ്പനിയാണിത്. ഇത് രാജസ്ഥാനിലും കൂടാതെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ടെലികമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസ് നൽകുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ ഇഷ്യൂ 3 April മുതൽ 5 വരെയാണ് ഓപ്പണായിരിക്കുന്നത്. 4,275 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എയർടെൽ ഗ്രൂപ്പിൽ നിന്നുള്ള ഭാരതി ഹെക്സാകോം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഭാരതി ഹെക്സാകോം ലിമിറ്റഡ് ഈ കമ്പനി 1995 രൂപം കൊള്ളുന്നത്. പിന്നീട് 2004 ഇതിൻ്റെ ഭൂരിഭാഗം ഓഹരികളും എയർടെൽ ഏറ്റെടുക്കുകയും അത് അങ്ങനെ അവരതിൻ്റെ പേര് ഭാരതി ഹെക്സാകോം ലിമിറ്റഡ് എന്നാക്കി മാറ്റുകയും ചെയ്തു. 70% എയർടെല്ലിൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കമ്പനിയുടെ ഓഹരികളുള്ളത്. എയർടെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഏകദേശം 500 ദശലക്ഷം ഉപഭോക്താക്കൾ 17 രാജ്യങ്ങളിലുള്ള ഒരു കമ്പനിയാണല്ലോ. ഇൻ്റർനാഷണലിൽ തന്നെ വളരെ പ്രസിദ്ധമായ ബ്രാൻഡാണ് എയർടെൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന കമ്പനിയാണ് ഭാരതി ഹെക്സാകോം ലിമിറ്റഡ്. ഡൽഹിയാണ് ഇവരുടെ ആസ്ഥാനം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാരതി ഹെക്സാകോം എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻ പ്രൊവൈഡറാണ്. അവർ മൊബൈൽ ഫോൺ സർവീസസും അതുപോലെ തന്നെ ലാൻഡ് ഫോണും പിന്നെ ബ്രോഡ്ബാൻഡ് സർവീസസും എല്ലാം നൽകുന്ന ഒരു കമ്പനിയാണ്. രാജസ്ഥാനിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർക്കിളിലുമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അതായത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര തുടങ്ങിയ ആ മേഖലകളിലെല്ലാം തന്നെ. അപ്പോൾ അവരുടെ ബ്രാൻഡ് നെയിം അവിടെയും എയർടെൽ എന്ന് തന്നെയാണ്. ഭാരതി ഹെക്സാകോം എന്നുള്ള കമ്പനി ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യത്തിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് 206 ബില്യൺ രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 1 ബില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 100 കോടി രൂപയാണെന്നറിയാമല്ലോ. 24,874 നെറ്റ്വർക്ക് ടവേഴ്സ് കമ്പനിക്കുണ്ട്. അതിൽ 5,092 ടവറുകൾ കമ്പനിയുടെ സ്വന്തവും ബാക്കിയുള്ള 19,782 ടവറുകൾ ഇതുപോലെ ടവർ കമ്പനികളിൽ നിന്ന് അവർ ലീസിനെടുത്തിട്ടുള്ളതുമാണ്. കമ്പനിക്ക് മൊത്തം ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് അവരുടെ പേറോളിൽ 422 എംപ്ലോയീസ് ആണുള്ളത്. രാജസ്ഥാനിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമായിട്ട് 27.1 ദശലക്ഷം കസ്റ്റമേഴ്സ് കമ്പനിക്കുണ്ട്. അപ്പോൾ അതിൽ ഈ രാജസ്ഥാനിൽ 2021 33.1% മാർക്കറ്റ് ഷെയർ എങ്കിൽ അത് 2023 35% വളർന്നിട്ടുള്ളത്. ഈ സമയത്ത് നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ 43.6% മാർക്കറ്റ് ഷെയർ. അത് പിന്നീട് 2023 49.8 ഏകദേശം 50% അടുത്ത് മാർക്കറ്റ് ഷെയർ കമ്പനി പിടിച്ചെടുക്കുകയുണ്ടായി. അതിൽ പിന്നെ മറ്റൊരു കാര്യം അറിയേണ്ടത്, 51 ഔട്ട്ലെറ്റുകൾ, 24 സ്മോൾ ഫോർമാറ്റ് സ്റ്റോറുകളും 90 നഗരങ്ങളിലായിട്ട് കമ്പനി ആരംഭിച്ചത് ഈ സമയത്താണ്. അതുപോലെ അവരുടെ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ 616 ഡിസ്ട്രിബ്യൂട്ടേഴ്സും 89,454 റീറ്റെയിൽ ടച്ച് പോയിന്റ്സുമാണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. ഭാരതി ഹെക്സാകോമിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, 70% ഓഹരികൾ ഭാരതി എയർടെൽ ലിമിറ്റഡ് എന്നുള്ള കൈവശം കമ്പനിയുടെ കൈവശമാണെന്നുള്ളത്. ബാക്കി 30% ആരുടെ കയ്യിലാണ് നോക്കുകയാണെങ്കിൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൈവശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള പേരിലുള്ള TCIL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കമ്പനിയുടെ കൈവശമാണ് ഏകദേശം 30% ഓഹരികൾ. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിലൊരു ചെറിയ ശതമാനം ഓഹരികൾ ഇക്കൂട്ടത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ഇപ്പോഴുള്ള ചില ഇൻവെസ്റ്റേഴ്സും വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ 4,275 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഭാരതി എയർടെൽ ലിമിറ്റഡ് എന്നുള്ള മാതൃ കമ്പനി വലിയ കാര്യമായിട്ട് ഓഹരികളൊന്നും വിറ്റഴിക്കുന്നില്ല. അതായത് കമ്പനിക്ക് ഇപ്പോൾ പണത്തിൻ്റെ വലിയ ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്.
ഇനി ഭാരതി ഹെക്സാകോമിന്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 2021 റവന്യൂ 4,704.3 കോടി രൂപയാണ്. അത് 2022 5,494 കോടി എന്ന് വർദ്ധിച്ചിട്ടുണ്ട്. 2023 ആയപ്പോൾ 6,719.2 കോടി രൂപയായിട്ട് അത് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഈ അവസാനത്തെ കോളത്തിൽ കാണുന്നത് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കണക്കുകളാണ്. അത് 5,420.8 കോടി രൂപയാണ്. ഇനി നെറ്റ് ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ 2021 നഷ്ടത്തിലാണ് കമ്പനി. 1,033.9 കോടി രൂപയുടെ നഷ്ടമാണ് 2021 കാണിക്കുന്നത്. അടുത്ത വർഷം അറ്റാദായം 1,674.6 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് മികച്ച ഒരു പ്രകടനമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അടുത്ത വർഷം 2023 549.2 കോടി എന്നാണ് അറ്റാദായം കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഇത് ഈ IPO വേണ്ടിയിട്ടുള്ള ഒരു വൺ ടൈം അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ തകരാറായിട്ട് നമുക്ക് കാണേണ്ടതില്ല. അടുത്ത ഈ 10 മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ വരെയുള്ള നോക്കുകയാണെങ്കിൽ 281.8 കോടി രൂപയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ 2022 നിന്ന് 2023 കണക്ക് നോക്കുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഒഴിച്ച്, അതായത് റവന്യൂവിലെ 22.3% വർധനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 67.2% ഇടിവുമാണ് കാണിക്കുന്നത്. അപ്പം ആ ഇടിവുണ്ടാവുന്നതിനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞ ഒരു വൺ ടൈം അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ അതിന് വേണ്ട വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റ് കീ ഫാക്ടേഴ്സ് പരിശോധിക്കുകയാണ്. EPS IPOക്ക് ശേഷം 7.51 ആയിരിക്കും. PE ratio 72.13, ഇഷ്യൂ കഴിയുമ്പോൾ 75.85, പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 13.83% NAV ആകട്ടെ 79.44 പെർ ഷെയർ എന്ന് കാണുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാരതി ഹെക്സാകോമിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ ഭാരതി എയർടെല്ലും വോഡഫോൺ ഐഡിയയുമാണ്. അത് കൂടാതെ ലിസ്റ്റഡ് അല്ലാത്ത ഒരു കോമ്പറ്റീറ്റർ കമ്പനിക്ക് റിലയൻസ് ജിയോ ഇൻഫോകോം എന്ന കമ്പനിയാണ്, അത് നമുക്കറിയാവുന്നതാണ്. പിന്നെ ലീഡ് മാനേജർ ICICI സെക്യൂരിറ്റീസ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ്. അതുപോലെ തന്നെ IIFL സെക്യൂരിറ്റീസും ഉണ്ട്. പിന്നെ രജിസ്ട്രാർ കെഫിൻ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. 2024-25 ധനകാര്യ വർഷത്തെ ആദ്യത്തെ മെയിൻ ബോർഡ് IPO ആയിട്ടുള്ള ഭാരതി ഹെക്സാകോം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ഓപ്പൺ ചെയ്യുന്നത് April 3rd. 3rd മുതൽ 5th വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 542 രൂപ മുതൽ 570 രൂപ വരെയാണ്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരി തന്നെയാണ്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ വിൽപ്പനയ്ക്കില്ല. അതേസമയം ഓഫർ ഫോർ സെയിലായിട്ട് 7.5 കോടി ഓഹരികളുണ്ട്. അങ്ങനെയാണ് 4,275 കോടി രൂപ അവർ റേസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ, ഇത് റീറ്റെയിലറെ സംബന്ധിച്ച് 26 ഓഹരികളാണ് ഒരു ലോട്ട് മിനിമം വാങ്ങേണ്ടത്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് വാങ്ങാവുന്നതാണ്. HNIs ആണെങ്കിൽ 14 ലോട്ട് മുതൽ 67 ലോട്ട് വരെ വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 5 രൂപ മാത്രമാണ്. അങ്ങനെ 5 രൂപ വിലയുള്ള ഓഹരിയാണ് ഈ 570 രൂപയ്ക്ക് കമ്പനി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അറിയേണ്ടത് റീറ്റെയിലേഴ്സിന് 10% മാത്രമേ ഓഹരികൾ അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് 75%, 15% HNIs ഇതിൻ്റെ അലോക്കേഷൻ വരുന്നത് 8th April ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത്. ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് 12th April ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട മറ്റൊരു കാര്യം, ഇവർ ഈ ഡിസംബറിൽ കഴിഞ്ഞ 2023 ഡിസംബറിൽ 30% ഡിവിഡൻഡ് കൊടുത്ത ഒരു കമ്പനി കൂടിയാണ്. പിന്നെ ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിലുമാണ് ഭാരതി ഹെക്സാകോമിൻ്റെ പ്രസൻസ് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ സജീവമായിട്ടുള്ളത്. അതിൽ രാജസ്ഥാനിൽ 40% അതുപോലെ തന്നെ ഏറ്റവും പുതിയ
കണക്കനുസരിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 51% മാർക്കറ്റ് പ്രസൻസ് കമ്പനിക്കുണ്ട് എന്ന് മാത്രമല്ല, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസ് ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള 5 ബ്രാൻഡുകളിൽ ഒന്നാണ് എയർടെൽ എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മിഡ് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ഭാരതി ഹെക്സാകോം ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ.